സ്ട്രോബെറി ഇങ്ങനെ എടുക്കുക. സ്ട്രോബെറി എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ ഒരു കിഴിഞ്ഞ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിരാം. ആപ്പിന്റെ പേരാണ് വിൻസോ. ഈ ആപ്ലിക്കേഷൻ ലുഡോ, ബബിൾ ഷൂട്ടർ, പോക്കർ, റമ്മി, ഫാന്റസി പോലുള്ള 70+ ഗെയിംസ് അവൈലബിൾ ആണ് ഗൈസ്. നിങ്ങൾക്ക് ഫ്രീ ഫയർ ടൂർണമെന്റിൽ പങ്കെടുക്കാനും കോൾ ഓഫ് ഡ്യൂട്ടി, ക്ലാഷ് റോയൽ, കോൾ ബ്രേക്ക് പോലുള്ളവ കളിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 50,000 രൂപ വരെ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സൂപ്പർ സ്റ്റാർ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിലൂടെ റഫർ ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഓരോ റഫറിൽ നിങ്ങൾക്ക് 50 രൂപ ലഭിക്കും ഗൈസ്. പിന്നെ ഇതിൽ കളിച്ചിട്ട് കിട്ടുന്ന പൈസ ഒക്കെ നിങ്ങൾക്ക് പേടിഎം യു പി ഐ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഈ ആപ്പിന്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ നിങ്ങൾക്ക് 50 രൂപ ബോണസ് കിട്ടും ഗൈസ്. പിന്നെ ഫ്രീ ഫാന്റസി ടിക്കറ്റ് ആൻഡ് 100% ക്യാഷ് ബോണസും കിട്ടും ഗൈസ്. അപ്പൊ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോ ഗൈസ്, ഞാൻ തന്നെയാണ്, വേറെ ആരും അല്ല. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇവിടെ വട്ടവടയിൽ, ഇവിടെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ, ആ വട്ടവടയിൽ എടമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡാണ്, 3-ാമത്തെ 4-ാമത്തെ കണ്ട എപ്പിസോഡാണ്. ഓക്കെ, അപ്പോ ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ രണ്ട് പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്. അതെ, പേര് സോൾറ നിന്റെ പേര്? രാഘവൻ. രാഘവൻ, ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിറങ്ങുമ്പോ ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ, ഒരുപാട് പയ്യന്മാര്. എന്താ സംഭവം എന്താ പറയണ്ടേ, സ്ട്രോബെറി തോട്ടം. അപ്പൊ സ്ട്രോബെറിന്റെ ഫാമിലോട്ടാണ് ഇവര് നമ്മളെ കൊണ്ടുവന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് സ്ട്രോബെറിന്റെ തോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ പിന്നെ പിന്നെന്താടാ ഇവിടെ ഉള്ളത്? സ്ട്രോബെറി തോട്ടം മാത്രം? ആ സാധനം ഉണ്ട് ഇവിടെ. പിന്നെന്താ ഉള്ളത്? കേബേജ്. ആ കേബേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ കേബേജ്. കേബേജിന്റെ തോട്ടമാണ് ഇത്. ഇത് കുറെ ഉണ്ടോ കേബേജിന്റെ തോട്ടം? ഇത് മാത്രോ? ആ അങ്ങോട്ട് പോണോ അല്ലേ. അപ്പൊ കേബേജിന്റെ തോട്ടം ഇത്രേ ഉള്ളൂ. ഇതെന്ത്? ഗ്രീൻ പീസ്. ഗ്രീൻ പീസ്? ഇതിലെങ്ങനെയാ ഗ്രീൻ പീസ് ഉണ്ടാകുന്നത്? അപ്പൊ ഈ പയ്യനാണ് പോലും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇവർക്ക് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത. പേര്? സുരേഷ് കുമാർ. സുരേഷ് കുമാർ, ഓക്കെ. സുരേഷ് കുമാർ എന്നാണ് പേര്. ഓക്കെ, വാ വാ. ഇനി അങ്ങോട്ടാ ഇവിടെ. ആ ആ ആ സ്ട്രോബെറി ഏതാ പോണ പൊട്ടയിൽ. ഗൈസ്, മോളിലാണ് പോലും സ്ട്രോബെറിന്റെ ഫാം ഉള്ളത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഇതെന്താടാ? ഇതൊക്കെ എന്താ? ഇതാ സ്ട്രോബെറിന്റെ സൂര്യകാന്തി. ഗൈസ്, ഇതൊറ്റൊന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ജാമ്. കഴിക്ക്. ഇത് സ്ട്രോബെറിന്റെ? ഓ, അപ്പൊ അച്ഛന്മാരെ സ്ട്രോബെറിന്റെ തോട്ടമാണ് ഈ കാണുന്നേ. അപ്പൊ ഇതാ ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട് ഇവർക്ക് സ്ട്രോബെറിന്റെ. എന്തൊക്കെ ഉള്ളത്? എവിടെയും സംഭവമില്ല. അതെ, ഇപ്പോഴാ ഇപ്പൊ കൊറോണ കൊണ്ട് ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാരും ഇപ്പോഴാ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതെന്താ? സ്ട്രോബെറി ജാം. ആ കഴിച്ചു കഴിച്ചു. അടിപൊളി. സ്ട്രോബെറി മൊത്തം. ഓക്കെ ഓക്കെ, ഇതാ ഇത്രേ വലുപ്പമുള്ളൂ നമ്മുടെ സ്ട്രോബെറിന്റെ തൈകൾക്ക്. ഇത്ര വലുപ്പമുള്ളൂ. അപ്പൊ ഇതില് ഒരു തൈയിൽ എത്ര എണ്ണം ഉണ്ടാവും? ഇതില് ഒരു ഒരു ചെടിയിൽ എത്ര ഉണ്ടാവും സ്ട്രോബെറി? ഒരു ചെടിയിൽ ഒരു 5-6 സ്ട്രോബെറി ഉണ്ടാവും പോലും ഒന്നില്. ഓക്കെ, അപ്പൊ ഇതേ ഉള്ളു തോട്ടം? വേറെ ഉണ്ടോ? ഇത് മൊത്തം ഫീൽഡുകൾ മൊത്തം തോട്ടാണ്. ഓക്കെ, ആ നമ്മുടെ കസിൻ ചേട്ടൻ പറയുവാണ് ഗൈസ്. അതായത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മേലോട്ട് ഏകദേശം ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിരിക്കുന്ന ഏകദേശം ഇത് സ്ഥലം മൊത്തം ഗ്രീൻ പീസും സ്ട്രോബെറിയും കൊണ്ട് തന്നെ മാക്സിമം വരുന്നത്. അതിലിപ്പോ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മള് റിയലൈസ് ചെയ്ത നമ്മള് പോയി പറിച്ചു കഴിച്ചിട്ടുള്ള ഒരു ടൈം കഴിഞ്ഞ ഫെബ്രുവരിയിൽ. ചേട്ടൻ അതിന് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ. 4 സ്റ്റെപ്പ് മുൻ സ്റ്റെപ്പ് മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ എന്താ പറയാ, നമുക്ക് കേറി പറയാം. കേറി പറിക്കാം. സ്ട്രോബെറി മോളുണ്ടാ? ആ എന്നാ വാ വാ. ഇതെന്താ? ഇതെന്താ? ഇത് പേപ്പടൽ. പേപ്പടൽ? അതെ, അവിടെ കണ്ടില്ലേ. എന്താ സാധനം? കേബേജ്. പേപ്പടൽ? പേപ്പടൽ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന സാധനം. മരുന്നുണ്ടാക്കുന്ന സാധനം. ഗൈസ്, ഇത് കണ്ടോ, ഇത് മുഴുവൻ ഇതുപോലെയുള്ള ഓരോ തോട്ടങ്ങളാണ്. അപ്പൊ പയ്യൻ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പയ്യൻ ഓരോന്ന് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ, എന്താ പഠിക്കുന്നത്? ഗൈസ്, ഇവര് പറയുവാണ് ഇവർക്ക് സ്കൂളൊന്നും പോയില്ല, ഇവര് സിംഗിൾ ആണ്. ഇത് ഗൈസ് സിംഗിൾ ലെജൻഡ്സ്. ഇവര് സിംഗിൾ ആണ്, സ്കൂളിൽ പോയില്ല. എടാ എത്ര വയസ്സാടാ? എത്ര വയസ്സ്? ഏജ്? ഏജ്?
അല്ല ഇതിന് മുമ്പ് പോയാ സ്കൂൾ എവിടെ സ്കൂള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് എത്ര ക്ലാസ്സില് ഗൈസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഹോസ്റ്റലിൽ നിന്നാണ് പോയി പഠിക്കുന്നത് തൊടുപുഴയിൽ ഇപ്പൊ പഠിക്കുന്നില്ല എന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ ഇപ്പോ റേഞ്ച് ഇല്ലായിട്ടാ ഇവിടെ ഈ നാട്ടിൽ ഞങ്ങളിപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ രണ്ടു മൂന്ന് ദിവസം ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാമില് റീസൺ വേറൊന്നും അല്ല ഇവിടെ ഒരു ഒരു സിമ്മിന് റേഞ്ച് ഇല്ല ബി എസ് എൻ എൽ മാത്രമേ ഉള്ളൂ ബി എസ് എൻ എൽ നമ്മൾ ആരും യൂസ് ചെയ്യാറില്ലല്ലോ എടാ സ്കൂൾ നിർത്തിയോ എന്നിട്ട് സ്കൂൾ നിർത്തിയോ എപ്പോ പോവും വല്യാവധി കഴിഞ്ഞിട്ടാ വല്യാവധി കയ്യിലടാ എടാ കൊറോണ കയ്യിലടാ വല്യാവധി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നു ഇവര് ഏസാ ഇവിടെ ഒരു വീടുണ്ട് ഈ വീട് ഫുള്ളായിട്ട് മണ്ണുകൊണ്ടുള്ള വീടാണ് ഇതാ ഇവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സെറ്റാണ് ഗൈസ് ഗൈസ് ഇവിടെ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം പഴുത്ത് വരുന്നുണ്ട് ഇതാ പഴുത്തതും ഉണ്ട് ഇത്രയും ചെറിയ ചെടിയിലാണ് സ്ട്രോബെറി ഉണ്ടാവുക ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് ഓക്കെ ഗൈസ് ഇതാണ് സ്ട്രോബെറിൻ്റെ തോട്ടം അപ്പോൾ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട് ഏകദേശം പഴുത്ത് വരുന്നുണ്ട് ഇതാ പഴുത്തതൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഗൈസ് ഇതാ സ്ട്രോബെറി ഇതാ സ്ട്രോബെറി കഴിച്ച് കാണിച്ചു തരാം ഇതാ സ്ട്രോബെറി ഇങ്ങനെ എടുക്കുക സ്ട്രോബെറി എടുത്തിട്ട് ഇങ്ങനെ ഇന്ന് ഞാൻ സ്ട്രോബെറി തിന്ന് മരിക്കും ഗൈസ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ഗാർഡൻ പോലെ ഉണ്ട് ഇത് ഇവിടെ വളർത്തിയതല്ല പോലും ഇവിടെ പുല്ലൊക്കെ ഉണ്ടാകുന്ന പോലെ ഉണ്ടായതാണ് അപ്പോൾ അതിലുണ്ടായ പൂവാണിത് ഓക്കെ ഗൈസ് ദാ ഇവിടെയൊക്കെ ഏകദേശം പഴുത്ത് വരുന്നുണ്ട് കസിൻ ഇതാ പറച്ചിക്ക് പോക്കറ്റിലിട്ടുന്നു എന്തു ആടേ എന്തു ആടേ ഒരു ഉളുപ്പ് വേണ്ടേ ഇതിങ്ങനെ പറക്കുക അതേപോലെ എടുത്തിട്ട് പറിച്ചങ്ങ് കഴിക്കുക തന്നെ ഗൈസ് ഇന്ന് സ്ട്രോബെറി തിന്ന് മരിക്കും അപ്പോൾ ഗൈസ് നമ്മൾ ആ സ്ട്രോബെറിയൊക്കെ കണ്ടു തിരിച്ചു വന്നു ഇവിടെയൊക്കെ വെറൈറ്റി കൃഷികളാട്ടോ നമ്മളെ നാട്ടിലുള്ള പോലെ അല്ല വെറൈറ്റിയാണ് ഫുള്ള് ഹൈ ലെവൽ സംഭവങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് വന്നാൽ ഇത് ഇവിടെ ഒരുപാട് പിള്ളേരെ കിട്ടും പിള്ളേർ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഫുൾ കാണിച്ചു തരും ഓക്കെ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബൈ